Hello guys, welcome back to my channel, Suno's Vlog. അപ്പോ ഞങ്ങള് ഇന്നലെ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ നേരത്തെ വീഡിയോ കണ്ടവരൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയായി ഏതൊക്കെയായി എന്നുള്ള വിവരങ്ങളൊക്കെ. കറണ്ട് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അപ്പോഴക്കപ്പോഴന്നെ വന്ന സമയത്ത് തന്നെ വിവരങ്ങൾ പറയാൻ വേണ്ടിട്ട് പറ്റാതിരുന്നത്. മഴ കൊണ്ട് മഴയായിരുന്നു, അത് കാരണമാണ് കറണ്ട് ഇല്ലാത്തത്. വൈകുന്നേരം അയക്കുന്നേ ഇവര് വന്നപ്പോ, ഹോസ്പിറ്റലിൽ നിന്ന് എത്തിയപ്പോ വൈകുന്നേരം അയക്കുന്നേ, അഡ്മിറ്റ് ഒന്നും ആക്കിയിട്ടില്ല. ഇവരെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അഡ്മിറ്റിന് പറഞ്ഞത് വരുന്ന പിന്നെ 15-ാം തീയതി, വരുന്ന പെരുന്നാള് കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസം 15-ാം തീയതി വെള്ളിയാഴ്ച ദിവസമാണ്, അന്നാണ് അഡ്മിറ്റിന് ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത്. അഡ്മിറ്റ് ചെല്ലണം, പിന്നെ തിങ്കളാഴ്ച ഓപ്പറേഷൻ. അപ്പൊ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് ശനിയും ഞായറും അവിടെ അഡ്മിറ്റ് ചെയ്ത് ചെക്കപ്പുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം തിങ്കളാഴ്ചയാണ് പിന്നെ ഓപ്പറേഷൻ നടത്താന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇൻഷാല്ലാഹ് എല്ലാവരും പിന്നെ ഓപ്പറേഷൻ സക്സസ് ആവണം, അവർക്ക് വേദനകളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടട്ടെ. അപ്പൊ അത്രയ്ക്കല്ലേ നമ്മൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അവന് വേണ്ടിട്ട്. അപ്പൊ നിങ്ങളും അതുപോലെ അവന് വേണ്ടിട്ട് നിങ്ങളെ നമുക്ക് ഒരുപാട് 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 എത്ര 28,000 something നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവരുടെയൊക്കെ ഓരോരുത്തരുടെ പ്രാർത്ഥന നമുക്ക് കിട്ടാതിരിക്കൂലല്ലോ. എല്ലാവരും നമുക്ക് വേണ്ടിട്ട് ചെയ്യണം, പ്രാർത്ഥിക്കണം. പിന്നെ എന്താണ്, നമ്മള് ഇനിയും വീഡിയോസ് ഒക്കെ വരും. നമ്മള് 15-ാം തീയതി പോകാനൊക്കെ ഉള്ള വീഡിയോസ് ഉണ്ടാവും. അതിനുശേഷം പിന്നെ ഞാന് വീഡിയോ വിവരങ്ങളൊക്കെ പറഞ്ഞുതരുന്നുണ്ട്, എന്താ സംഭവം എന്തൊക്കെയാണെന്നുള്ളത്. കൂടെ ഞാനാവൂല പോവാ, ഞാൻ പോയി കഴിഞ്ഞാല് മക്കൾക്ക് സ്കൂളുണ്ട്, മദ്രസ ഉണ്ട്, ഹോസ്പിറ്റലിലൊക്കെ ആ മുടി ഹോസ്പിറ്റലിൽ പോവല്ലേ വിചാരിച്ചിട്ട് നമ്മളെ പഴയ കട്ടിങ് ഉണ്ടല്ലോ ചെറുതാക്കിട്ടാ ഞാൻ നമ്മളെ ഒരു പ്രാവശ്യം ഞാൻ അട്ടിയിരുന്നു മുടിയ മുടി കട്ട് ചെയ്യുന്ന വീഡിയോ ഫ്രീക്കൊന്നും ആക്കിയിട്ടില്ല. അപ്പൊ ഏതായാലും ഹോസ്പിറ്റലിലേക്കൊക്കെ പോവാനുള്ളതല്ലേ. അപ്പൊ ഇതാണ് അതിന് പറ്റിയ മോഡല്. ഒരു പ്രാവശ്യം ഇതേപോലെ വെട്ടിയ സമയത്താണ് ഡോക്ടർ മരിച്ചത്, അത് കാരണം നമ്മളെ പോക്കൊക്കെ പോയി, പിന്നെ മുടി ഉള്ളിൽ വലുതായി, പിന്നെ ഇപ്പൊ വീണ്ടും വെട്ടിച്ചു, മുടിയൊക്കെ വെട്ടി. ഇനി ആ ഇനിയിപ്പോ പെട്ടെന്ന് വലുതാവും, എന്റെ മുടി പെട്ടെന്ന് വലുതാവും. അപ്പൊ 15-ാം തീയതി ആവുമ്പോഴേക്കിനും ഒന്ന് അണിഞ്ഞൊരുങ്ങി കുട്ടപ്പനായി ഇരിക്കണല്ലേ, വെയിറ്റിംഗിലാണ്. എനിക്ക് പേടിയുണ്ടടാ ഓപ്പറേഷൻ ചെയ്യുമ്പോ, കൊക്കെത്ര പേടിണ്ടാ, ചെറിയൊരു ഭയം, ഒരു പേടിയ കൈമ സൂചിത്തും ഡോക്ടറെ കൊണ്ടോ പിന്നൊന്നറിയില്ല, പിന്നൊന്നറിയില്ല. കഴിഞ്ഞു വന്നാ വേദന ഉണ്ടാവും, അവിടുത്തെ സ്ഥിതിയൊന്നും മാറ്റിട്ടാ. അപ്പൊ കാലൊന്ന് നിവർന്ന് കിട്ടുമായിരിക്കും. നടക്കാൻ വേണ്ടിട്ടൊന്നും അല്ല ഗൈസ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്, അവന് നടക്കാൻ പറ്റുന്നൊന്നും വലിയ പ്രതീക്ഷകളൊന്നും. ആ ഇരിക്കുമ്പോ കാല് ഇങ്ങനെ ഇരിക്ക, അവന് നിവർന്നിരിക്കുമ്പോ കാല് പൊന്തുക, താഴ്ന്നിരിക്കുമ്പോ മേലെ പൊന്തുക, അതാണ് അവസ്ഥ. കിടന്നാല് കാല് ഒന്ന് കിടന്നാ സൂര്യോ, ആ കിടന്ന് കിടക്കുമ്പോ കാല് ഇങ്ങനെ നിക്കുള്ളൂ, മലർന്ന് കിടക്കുമ്പോ പോടത്തെ എന്തൊക്കെ കാട്ടത്. അപ്പൊ അതാണ് അവസ്ഥ, കാല് തീരെ താവണില്ല, പിന്നെ ഒന്ന് ചെരിഞ്ഞിട്ടാണ് അത് കാരണം കിടക്കുക അല്ലെ, എങ്ങനെ കിടക്കുക, ആ അങ്ങനെ കിടക്കുക. അങ്ങനെ കിടക്കുമ്പോ കാല് ഇങ്ങനെ കിടക്കും, ഇതാ ഇങ്ങനെ. ഇപ്പൊ ഇതാണ് അവസ്ഥ, ഇങ്ങനൊക്കെ കിടന്നുറങ്ങാനാണ്. ഇതൊക്കെയാണ് ഓന്റെ പരാക്രമങ്ങള്. അപ്പൊ ഈ കാലൊന്നും അങ്ങോട്ട് താന്ന് മനുഷ്യന്മാര് കിടക്കണ കുളത്തിലായി കിട്ടണം അല്ലേ, അതിനു വേണ്ടിട്ടാണ്. അല്ലാതെ നമുക്ക് എണീറ്റ് ഓടാ പായ അങ്ങനൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല, അത്ര ഒന്നും കിട്ടില്ല. അതൊന്നും നമ്മള് അങ്ങനൊന്നും ആഗ്രഹിക്കണ ആവശ്യമില്ല, നമുക്ക് നമുക്കുള്ള പരിമിതി വെച്ചിട്ട് നമ്മള് ഹാപ്പി ആവുക, അതാണ് സംഭവം. കയ്യും കൂടി ശരിയാക്കാതെ എല്ലാം ഒട്ടൂല, അത്ര മതി നമുക്കിപ്പോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാരും ഉണ്ടല്ലോ, ഒരാളൊറ്റക്കൊന്നല്ലോ, കിടക്കണ അതിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോ നമ്മൾ ഹാപ്പിയാ, നമുക്കൊന്നല്ല സ്വർഗത്തിലാ, അതൊന്നും വിഷയമല്ല. പിന്നെ നമുക്ക് വീൽ ചെയർ ഉണ്ട്, എവിടേക്ക് പോകണം എന്നുണ്ടെങ്കിലും. പിന്നെ നമുക്ക് പടച്ചോനെ അൽഹംദുലില്ലാ ഏറ്റവും ഭാഗ്യത്തിന് തന്ന ഒരൊറ്റ സാധനമാണ് ബുദ്ധി. എന്തുണ്ടായിട്ടും ബുദ്ധി ഇല്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഇതിപ്പോ മെയിനായിട്ട് ബുദ്ധി ഉണ്ട്,
പിന്നെ എന്താണ്, കണ്ണുണ്ട്, മൂക്കുണ്ട്, ചെവിയുണ്ട്, വായുണ്ട്, ഇതിനൊന്നും ഒരു പ്രശ്നവുമില്ല. അതല്ലത് കുറച്ച് എല്ലുകളുടെ പ്രോബ്ലം, അതൊക്കെ നമുക്ക് നെവർ ഒന്ന് വിഷയാക്കണ്ട സുനോ. അപ്പൊ നമ്മള് ഇന്നത്തെ വിഷയങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ആലോചിച്ചിട്ട് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. ഓ പല്ലുവേദന, എന്തോ ഒരു വേദന സംഭവം എനിക്കുണ്ട് കേട്ടോ, ചെറിയ പല്ലുവേദന, നാളെ ഡോക്ടറെ അടുത്ത് പോണം. അപ്പൊ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോ പിന്നെ നമ്മൾ വിചാരിക്കുമ്പോ ഏതോ ഒരു വേദന, എന്നും എനിക്ക് പല്ലുവേദന തന്നെ. സത്യം, ഞാൻ ഇത്രയും കാലത്തിലില്ല, എനിക്ക് എന്റെ വായിൽ ഇത്രയും പല്ലുണ്ടല്ലോ, ഈ പല്ലിന്റെ സുഖം എന്താന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വേദന വന്നപ്പോഴാണ്, അസ്വസ്ഥത വന്നപ്പോഴാണ്, സുഖിച്ചിരുന്ന ബാക്കി കാര്യങ്ങൾ ഉണ്ടല്ലോ, അയ്യോ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ ഇത്രയും കാലം പല്ലിനെന്നുള്ള ആ സുഖം ആസ്വദിക്കുന്നത് ഇപ്പോഴാണ്. കൈനെ ഒന്ന് കത്തി കത്തി നോക്കണം, അപ്പോഴാണ് ഓ ഈ ഒരു വിരല് കാരണം എന്തോ ഒരു ബുദ്ധിമുട്ട്. ആ വിരലും കത്തി കത്തി. അപ്പോ നമ്മളേക്ക് വരുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ട് അസ്വസ്ഥത തന്നെ ആവണ്ട. നമുക്ക് ഉണ്ടാവുന്ന ഉള്ള പരിമിതിയിൽ എന്തൊക്കെയുണ്ടോ അത് വെച്ചിട്ട് നമ്മള് ഹാപ്പി ആവുക. എന്തായാലും കേട്ടോ, അപ്പൊ ആരോഗ്യത്തിന്റെ കാര്യത്തിലായാലും ഇങ്ങനെ, അതല്ല നിങ്ങൾക്ക് സമ്പത്തിന്റെ കാര്യത്തിലാണെങ്കിലും, നമുക്കിപ്പോ വലിയ വീടില്ല, അപ്പുറത്തെ വീട്ടില് വീട്ടുകാരൊക്കെ വലിയ വീടുണ്ട്, നമ്മളെ വീട് കുഞ്ഞു വീടാണ്, അതോണ്ട് ഏത് കാലത്താണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവുക, അങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് നമ്മള് ടെൻഷൻ ആവണ്ട. നമ്മളെ ഈ കുഞ്ഞ വീടില്ലേ, അതാ അത് തന്നെ നമ്മള് സന്തോഷം കണ്ടെത്തുക. ഞാനൊരു വീട് കണ്ടിരുന്നു, ആദ്യം ഒരു ചങ്ങായി, ഒരു ചങ്ങായി വീൽ ചെയറിൽ ഇങ്ങനെ പോകും, അപ്പൊ ഒരു ചങ്ങായി നടന്നു പോകും. അപ്പൊ അവൻ പറയും, എനിക്ക് നടക്കാൻ പറ്റില്ലല്ലോ, ഇയാൾക്ക് നടക്കാൻ പറ്റില്ലോ എന്ന്. പിന്നീട് എന്താണ്, ആ ചങ്ങായി നടന്നു പോണ ചങ്ങായി ഒരു സൈക്കിളാണ്, സൈക്കിൾ ചങ്ങായി ചോട്ടി പോണത്, എനിക്ക് സൈക്കിളില്ലല്ലോ, അവർക്ക് സൈക്കിൾ ഉണ്ടല്ലോ എന്ന്. ആ സൈക്കിളെ ചോട്ടുന്ന ചങ്ങായി ഒരു ബൈക്കാണ്, നിന്റെ അടുത്ത് ബൈക്ക് ഇല്ലല്ലോ, അവരുടെ അടുത്ത് ബൈക്ക് ഉണ്ടല്ലോ എന്ന്. ബൈക്ക് ഉണ്ടാകുമ്പോള് പിന്നെ ബൈക്കും ഇങ്ങനെ പോണാള് ഒരു കാറാണ്, അപ്പൊ കാറാണുമ്പോള് നിന്റെ അടുത്ത് കാറില്ലല്ലോ, ബൈക്കല്ലേ എന്ന്. അങ്ങനെ കാറുണ്ടാകും, ഓടിക്കാറിന്റെ അടുത്തെത്തും. പിന്നെ ലാസ്റ്റ് ഞാൻ പറയും, ഓ എന്റെ ഒരു ഭാഗ്യം, ഹെലികോപ്റ്ററിലൊക്കെ പോണത്, ഞാൻ ഈ റേസിംഗ് കാറിലാണ് പോണത്, അവന്റെ ഒരു ഭാഗ്യം. അപ്പൊ നമ്മളെ ഉള്ളതില് ഭാഗ്യം സന്തോഷം കണ്ടെത്തുക, ഇല്ലാത്ത കാര്യം ആലോചിച്ചിട്ട് അവന്റെ ഭാഗ്യവും അവന്റെ സന്തോഷവും ആലോചിച്ചിട്ട് നമ്മൾ വെറുതെ നമ്മളെ സമയം കളയണ്ട. നമുക്ക് കിട്ടുന്ന ഒരു ഈ ഒരു ജീവിത കാലയളവില് നമ്മൾ ഉള്ളതില് സന്തോഷിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.